ഹായ്, എല്ലാവർക്കും മ്യൂസിക് മിനിറ്റ്സിൻ്റെ 34-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെ ഒരു നല്ല കീബോർഡ് സെലക്ട് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ പലരും ഒരുപാട് പേര് കമൻസിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെയാണ് ഒരു നല്ല കീബോർഡ് സെലക്ട് ചെയ്യുക. കാരണം ഒരുപാട് കീബോർഡ് മാർക്കറ്റ്സിലുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് കീബോർഡുകളുണ്ട്. അതിൻ്റെ എന്താ പറയുക, ഫങ്ഷൻസിലും അതിൻ്റെ ലുക്കിലും അതിൻ്റെ പ്രൈസിലും എല്ലാം ഒരുപാട് വ്യത്യാസമുള്ള കീബോർഡുകളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു കീബോർഡ്, നമ്മുടെ ആവശ്യത്തിനുള്ള കീബോർഡ് നോക്കി മേടിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു കാര്യം, നമ്മളൊരു ബ്രാൻഡ് നോക്കി പോകുന്നതിനേക്കാളും നമുക്ക് നമ്മുടെ ആവശ്യം തിരിച്ചറിഞ്ഞ് ആ ആവശ്യത്തിന് ഏത് കീബോർഡാണ് സ്യൂട്ടബിൾ എന്ന് നോക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്, നിങ്ങൾക്കറിയാവുന്ന പോലെ കോർഗ്, യമഹ, റോളൻഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. അവരുടെ ഒരുപാട് കീബോർഡുകളും പല പ്രൈസ് റേഞ്ചിലുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ആവശ്യം എന്താണെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം, എന്നിട്ട് വേണം കീബോർഡ് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് പോകാൻ. അപ്പോൾ ഞാനൊരു 4 സിറ്റുവേഷൻ പറയാം. ആ 4 സിറ്റുവേഷനിലുള്ള നമുക്ക് ആവശ്യമുള്ള കീബോർഡുകൾ ഏതാണെന്ന് പറയാം. അപ്പോൾ അത് നമുക്ക് നിങ്ങളുടെ ആവശ്യത്തിന് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മേടിക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളൊരു ബിഗിനറാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ബിഗിനിങ് സ്റ്റേജിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു കീബോർഡ് എടുക്കണം. അത് ഏത് കീബോർഡ് എടുക്കാം എന്ന് നമുക്ക് നോക്കാം. പഠിക്കാനായിട്ട് ബിഗിനിങ് സ്റ്റേജിൽ നിങ്ങൾ എടുക്കേണ്ട ഒരു കീബോർഡ് എന്ന് പറയുന്നത് അറേഞ്ചർ കീബോർഡുകളാണ്. ഇപ്പോൾ ഒരുപാട് വെറൈറ്റി ഓഫ് കീബോർഡുകളുണ്ട്. അറേഞ്ചർ കീബോർഡ്, സിന്തസൈസർ വർക്ക് സ്റ്റേഷൻ, മിഡി കീബോർഡ്, അങ്ങനെ ഒരുപാട് കാറ്റഗറി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അറേഞ്ചർ കീബോർഡുകളായിരിക്കണം എടുക്കേണ്ടത്. നിങ്ങൾ വർക്ക് സ്റ്റേഷൻ കീബോർഡുകൾ എടുത്തു കഴിഞ്ഞാൽ വർക്ക് സ്റ്റേഷൻ കീബോർഡുകളിൽ റിതമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ട ടോൺസോ ഒന്നും തന്നെ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല. അതിൽ റിതമൊക്കെ നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്ത് എടുക്കേണ്ട ഒരു കീബോർഡുകളാണ് വർക്ക് സ്റ്റേഷൻ കീബോർഡുകൾ. ഇപ്പോൾ അറേഞ്ചർ കീബോർഡുകളാണെന്നുണ്ടെങ്കിൽ ഡിഫോൾട്ടായിട്ട് നിങ്ങൾക്ക് ഒരുപാട് റിതംസ് പല താളത്തിൽ 4/4 6/8 അങ്ങനെ ഒരുപാട് താളത്തിൽ ഉള്ള റിതംസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമുള്ള കുറച്ച് ടോൺസും കാര്യങ്ങളെല്ലാം അതിലുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് റിതമൊക്കെ ചേഞ്ച് ചെയ്ത് എങ്ങനെ വായിക്കാം, കോഡ്സിനെ കുറിച്ചുള്ള ചില കീബോർഡുകൾ ട്യൂട്ടോറിയൽസ് അടക്കമുള്ള കീബോർഡുകളുണ്ട്. അപ്പോൾ അറേഞ്ചർ കീബോർഡുകളായിരിക്കണം നിങ്ങൾ പഠിക്കാനായിട്ട് ബിഗിനിങ് സ്റ്റേജിൽ മേടിക്കേണ്ടത്. ഇനി പലരും കാണിക്കുന്ന ഒരു മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ കീബോർഡ് എന്തായാലും എടുക്കാനുള്ള, അപ്പോൾ ഒരു നല്ലൊരു പ്രൈസ് റേഞ്ചിൻ്റെ കീബോർഡ് എടുക്കാം എന്ന് വിചാരിച്ചിട്ട് എടുക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഒരു 2-3 ശേഷം അവരുടെ ഇൻട്രസ്റ്റൊക്കെ പോകും. ഇതിൻ്റെ നമ്മൾ ഒരാൾ കീബോർഡ് വായിക്കുന്നത് കണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നതും നമ്മൾക്കത് എത്ര ബുദ്ധിമുട്ടിയാലും അത് പഠിച്ചെടുക്കണം എന്നുള്ള ഇൻട്രസ്റ്റും രണ്ടും രണ്ടാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ലെസൺസൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഇൻട്രസ്റ്റൊക്കെ മതിയാവും, നമ്മുടെ കീബോർഡ് മേടിച്ചത് വേസ്റ്റാവും, പിന്നെ അത് നമ്മളൊരു മൂലയ്ക്ക് തള്ളി വയ്ക്കും. അപ്പോൾ അതിന് പകരം നിങ്ങൾ നല്ലൊരു പ്രൈസ് റേഞ്ചിൻ്റെ കീബോർഡ് മേടിക്കുന്നതിനേക്കാളും ബേസിക്കായിട്ടുള്ള കുറച്ച് നിങ്ങളുടെ ആവശ്യം നടക്കുന്ന വളരെ പ്രൈസ് റേഞ്ച് കുറവുള്ള കീബോർഡുകൾ ആദ്യം എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുമോ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ പല സ്റ്റുഡൻസും അവരുടെ പാരൻസ് എന്തായാലും കീബോർഡ് മേടിക്കുകയാണ്, അപ്പോൾ പിന്നെ കീബോർഡ് മാറ്റണ്ടല്ലോ എന്ന് വിചാരിച്ച് വലിയൊരു പ്രൈസ് റേഞ്ചിൻ്റെ കീബോർഡ് എടുക്കും. അത് കഴിഞ്ഞിട്ട് കുട്ടികളാരും കുറച്ച് കഴിയുമ്പോൾ പഠിക്കില്ല, അതങ്ങനെ ഒരു വേസ്റ്റായിട്ട് മാറും. അപ്പോൾ കീബോർഡുകൾ ഒരിക്കലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കീബോർഡ് എന്ന് പറഞ്ഞിട്ടില്ല. പെർഫെക്റ്റ് ആയിട്ടുള്ള എല്ലാ ഫങ്ഷൻസും ഉള്ള ഒരു കീബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീബോർഡ് ലോകത്തിലില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു നല്ലൊരു കീബോർഡ് മേടിച്ചാലും അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് വേറെ കീബോർഡ് വരുമ്പോൾ മേടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങളുടെ പ്രൈസ് റേഞ്ചിന് ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ചെറിയൊരു കീബോർഡ് മേടിക്കുന്നതായിരിക്കും ബിഗിനിങ് സ്റ്റേജിൽ ബെറ്റർ. അപ്പോൾ അതിൻ്റെ 2-3 ബ്രാൻഡ്സ് ഉണ്ട്. ഒന്നാമത്തത് യമഹ, രണ്ടാമത്തത് കോർഗ്, റോളൻഡ്, കാസിയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബ്രാൻഡുകളുണ്ട്. ഈ 4 ബ്രാൻഡുകളും നല്ല കീബോർഡുകളാണ് ബിഗിനിങ് സ്റ്റേജിൽ പഠിക്കാനായിട്ട്. ഇപ്പോൾ യമഹയുടെ നല്ല കീബോർഡുകളുണ്ട് ബിഗിനിങ് സ്റ്റേജിൽ, അതുപോലെ തന്നെ കോർഗിൻ്റെയും റോളൻഡിൻ്റെയും കാസിയോയുടെ ഒക്കെ ഉണ്ട്. അതിൻ്റെ ലിങ്ക്സ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടി, എന്താണ് അറേഞ്ചർ കീബോർഡുകൾ, എന്താണ് ബിഗിനിങ് സ്റ്റേജിൽ എങ്ങനത്തെ കീബോർഡുകളാണ്, അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ വായിച്ച് എന്താണെന്ന് മനസ്സിലാക്കുക. ഇനി 2-ാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ചർച്ചിലൊക്കെ കീബോർഡ് വായിക്കണം, അതുപോലെ തന്നെ കുറച്ച് ഭജൻസും ടെമ്പിൾസിലൊക്കെ ഉള്ള പ്രോഗ്രാംസൊക്കെ വായിക്കാനായിട്ട്, ഭജൻസൊക്കെ വായിക്കാനായിട്ടുള്ള കുറച്ച് റിതംസൊക്കെ ഉള്ള കീബോർഡ് വേണം എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനും നിങ്ങൾ എടുക്കേണ്ടത് അറേഞ്ചർ കീബോർഡുകളാണ്. ഒരിക്കലും വർക്ക് സ്റ്റേഷൻ കീബോർഡുകൾ എടുക്കരുത്. ഇപ്പോൾ ചർച്ചിൻ്റെയൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വർക്ക് സ്റ്റേഷൻ കീബോർഡുകൾ മേടിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല, കാരണം അതിനകത്ത് റിതംസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ നമുക്ക് അറേഞ്ചർ കീബോർഡുകളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് റിതംസുകളും ക്വാളിറ്റി ടോൺസും അതിലൊക്കെ ഉണ്ടായിരിക്കും.
അപ്പോൾ വർക്ക് സ്റ്റേഷൻ കീബോർഡുകളുണ്ട്, പക്ഷേ അറേഞ്ചർ കീബോർഡുകളിൽ നമ്മുടെ ഈ എന്താണ് പറയുന്നത്, ഇപ്പോൾ ചർച്ചിൽ ഒരുപാട് പാട്ടുകൾക്ക് ഒരുപാട് പല പാട്ടുകളും പല ഋതത്തിലാണ്. ഇപ്പോൾ 7/8 അടുത്ത പാട്ട് ചിലപ്പോൾ 5/8. അപ്പോൾ അങ്ങനെ അടുത്ത പാട്ട് 4/4, 3/4 അങ്ങനെയുള്ള താളങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പോൾ ആ താളത്തിലൊക്കെയുള്ള റിതംസുകളൊക്കെ നമ്മൾക്ക് ആഡ് ചെയ്യണമെങ്കിലും അത് പ്ലേ ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് അറേഞ്ചർ കീബോർഡുകൾ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ യമഹയുടെ PSR സീരീസോ അല്ലെങ്കിൽ കോർഗിൻ്റെ PA സീരീസോ ഒക്കെ നിങ്ങൾക്ക് മേടിക്കാം. അതുപോലെ റോളൻ്റെ BK3, BK5 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡുകളുണ്ട്. അപ്പോൾ യമഹ, റോളൻ്റ്, കോർഗ്, ഇതിലേതെങ്കിലും ഒന്ന് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ യമഹയുടെ PSR സീരീസിലും അതുപോലെ കോർഗിൻ്റെ PA സീരീസിലൊക്കെ മൈക്കൊക്കെ കണക്ട് ചെയ്ത് പാടാനുള്ള ഒരു സൗകര്യമാണ്. അപ്പോൾ മൈക്ക് നമുക്ക് കീബോർഡിലേക്ക് നേരിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് പാടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ അതിനകത്ത് കോറസ്, സിംഫണി, അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസും കാര്യങ്ങളെല്ലാം ഈ അറേഞ്ചർ കീബോർഡുകളിൽ ഇങ്ങനെ വരുന്നുണ്ട്, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ചുകൂടെ PSR, അതുപോലെ കോർഗിൻ്റെ PA സീരീസ്, റോളൻ്റെ BK5, BK3 അങ്ങനെയുള്ള കീബോർഡുകളൊക്കെ സെലക്ട് ചെയ്യാൻ പറയുന്നത്. ഇനി അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന് ഒരു പാട്ടൊക്കെ പാടി, കുറച്ച് പാട്ടുകളൊക്കെ വായിച്ച്, ഒരു കരോക്കെയൊക്കെ പ്ലേ ചെയ്ത് വീട്ടുകാരോടൊപ്പം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു കീബോർഡ്. അപ്പോൾ അങ്ങനത്തെ കീബോർഡുകൾ നോക്കുന്നവർ മേടിക്കേണ്ടതും അറേഞ്ചർ കീബോർഡുകളാണ്. അപ്പോൾ അതിൽ PSR കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, കുറച്ചുകൂടെ ബഡ്ജറ്റുള്ള കീബോർഡുകൾ മേടിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ PSR S975 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കീബോർഡുകളുണ്ട് യമഹയുടെ. അതുപോലെ തന്നെ കോർഗിൻ്റെ PA സീരീസിലുള്ള PA 1000 അങ്ങനെ പറഞ്ഞിട്ടുള്ള കീബോർഡുകൾ അതുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള കീബോർഡുകൾ മേടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് MP3 കരോക്കെയൊക്കെ നിങ്ങൾക്ക് പ്ലേ ചെയ്യിക്കാം. അതുമാത്രമല്ല മൈക്ക് നിങ്ങൾക്ക് നേരിട്ട് കീബോർഡിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ സൗണ്ട് കീബോർഡിന് തന്നെ സ്പീക്കറുകളുണ്ട്, അപ്പോൾ ആ സ്പീക്കറിൽ കൂടെ അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. അതുപോലെ തന്നെ ആ MP3 കരോക്കെ നിങ്ങൾ പ്ലേ ചെയ്യിക്കുമ്പോൾ അത് നിങ്ങളുടെ പിച്ച് റേഞ്ചിനനുസരിച്ച് അത് സ്യൂട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ പിച്ച് കുറയ്ക്കാനും പിച്ച് കൂട്ടാനും ഉള്ള സൗകര്യങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന മെത്തേഡിൽ ഈ കീബോർഡുകളിലുണ്ട്. അതിൻ്റെ ടെമ്പോ കുറയ്ക്കാം, അതിൻ്റെ പിച്ച് കുറയ്ക്കാം, അങ്ങനെയുള്ള എല്ലാ ഫംഗ്ഷൻസും നിങ്ങൾക്ക് ഈ കീബോർഡിൽ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള പർപ്പസിന് കോർഗിൻ്റെ PA സീരീസിലുള്ള കീബോർഡോ റോളൻഡിൻ്റെ BK3, BK5 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കീബോർഡുകളോ അല്ലെങ്കിൽ യമഹയുടെ PSR S975 അതുപോലെ തന്നെ അങ്ങനെയുള്ള ആ റേഞ്ചിലുള്ള കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കീബോർഡുകൾ മേടിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇനി നാലാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ട് സ്റ്റേജിൽ വായിക്കാനായിട്ട് ഏത് കീബോർഡാണ് ചൂസ് ചെയ്യേണ്ടത്. അതിന് നിങ്ങൾ സിന്തസൈസർ വർക്ക് സ്റ്റേഷൻ കീബോർഡുകൾ ചൂസ് ചെയ്യണം. അതിൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് കോർഗ്, യമഹ, റോളൻഡ്, ഇതിലേതെങ്കിലും ഒരു ബ്രാൻഡ് നിങ്ങൾ സെലക്ട് ചെയ്യായിരിക്കും നല്ലത്. ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുക കോർഗിൻ്റെ ബ്രാൻഡുകളാണ്. കാരണം നമ്മൾക്കൊരു സ്റ്റേജിൽ മറ്റ് ഇൻസ്ട്രുമെൻറ്റുകളുടെ കൂടെ തന്നെ അത്രയും ക്ലാരിറ്റിയോടു കൂടി ലൈവ് ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന അത്രയും ക്ലാരിറ്റിയുള്ള ടോൺസുകളൊക്കെ ഉള്ളത് കോർഗിൻ്റെ ബ്രാൻഡിലാണെന്ന് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറയാം. കാരണം ഞാൻ കോർഗിൻ്റെ ക്രോണോസ് പറഞ്ഞ ബോർഡും ക്രോം എന്ന് പറഞ്ഞ ബോർഡും ക്രോസ് എന്ന് പറഞ്ഞ ബോർഡും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ടത് ക്രോണോസ് എന്ന് പറഞ്ഞ ബോർഡും ക്രോം എന്ന് പറഞ്ഞ ബോർഡുകളാണ്. ഇപ്പോൾ ക്രോണോസാണ് അതിൽ നിങ്ങൾക്ക് സ്റ്റേജിൽ വായിക്കാനുള്ള എല്ലാ ക്വാളിറ്റി ടോൺസും എല്ലാ സൗകര്യങ്ങളും ഈസി ആക്സസ് ഉള്ള ഒരു ബോർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ക്രോം യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ക്രോമിൽ നമുക്ക് ടോൺസുകളൊക്കെ നല്ലതാണ്, പക്ഷേ ഈ ടോൺ മാറ്റി വായിക്കാനായിട്ടൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ സ്ക്രീനിൽ ടോൺസുകളൊക്കെ നമ്മൾ ഇപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ സ്ലോട്ട് വളരെ ചെറുതാണ്. അപ്പോൾ നമുക്ക് ഒരു ടോൺ നമ്മൾ ഏത് ടോണാണോ സെലക്ട് ചെയ്യേണ്ടത് ചിലപ്പോൾ അത് മാറിപ്പോയേക്കാം, വേറെ ടോണിലേക്ക് നമ്മൾ സെലക്ഷൻ പോയേക്കാം. അപ്പോൾ അങ്ങനെ ക്രോമിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഈ എന്താ പറയുക, നെഗറ്റീവ്സൊക്കെ പരിഹരിച്ചുകൊണ്ട് ഒരു നല്ലൊരു കീബോർഡ് കോർഗ് ഇറക്കിയത് ക്രോണോസ് എന്ന് പറഞ്ഞ ബോർഡാണ്. അതൊരു സ്റ്റേജിലൊക്കെ വായിക്കാൻ പറ്റിയ, നമുക്ക് റെക്കോർഡിങ്ങിനൊക്കെ അതുപോലെ തന്നെ സ്റ്റേജിലൊക്കെ പ്രൊഫഷണലായിട്ട് വായിക്കാൻ പറ്റിയ നല്ലൊരു ബോർഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ യമഹയുടെ ബോർഡുകൾ സ്റ്റേജിൽ സിന്തസൈസർ വർക്ക് സ്റ്റേഷൻ ബോർഡുകൾ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ റോളൻഡിൻ്റെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, റോളൻഡിൻ്റെ ഫാൻറ്റം എന്ന് പറഞ്ഞ ബോർഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ടോൺസ് എനിക്ക് അത്ര അധികം താല്പര്യമായിട്ട് തോന്നിയില്ല. കാരണം അതിൻ്റെ ടോൺസ് എന്തോ ഒരു ഡിജിറ്റൽ, കംപ്ലീറ്റ് ഡിജിറ്റലായതുകൊണ്ട് അതിൻ്റെ ടോൺസിന് എന്തോ ഒരു കുറവുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഔട്ട്പുട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മൂന്ന് ബോർഡിൽ കോർഗ്, യമഹ, അതുപോലെ റോളൻഡ്, ഈ ഒരു മൂന്ന് ബ്രാൻഡ്സിലുള്ള
സിന്തസൈസർ വർക്ക് സ്റ്റേഷൻ കീബോർഡുകൾ നിങ്ങൾക്ക് സ്റ്റേജിൽ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് അറിയാത്ത ആളുകളോട് ഞാൻ പറയാം, സിന്തസൈസർ വർക്ക് സ്റ്റേഷൻ ബോർഡുകളിൽ സ്പീക്കർ ഉണ്ടാവില്ല. നിങ്ങളത് എക്സ്ട്രാ ഏതെങ്കിലും ക്യൂബോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പീക്കറുകളൊക്കെ മേടിച്ച് അതിൽ കണക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് പുറത്തേക്ക് കേൾക്കാനായിട്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ ആദ്യം പറഞ്ഞ ബിഗിനിങ് സ്റ്റേജിൽ നിങ്ങൾ പഠിക്കേണ്ട കീബോർഡുകളും അതുപോലെ നിങ്ങളൊരു ചർച്ചിൽ ഡിവോഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള കീബോർഡുകളും അതുപോലെ വീട്ടിലിരുന്ന് നമുക്കൊരു പാട്ടൊക്കെ പാടി അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു കീബോർഡും അതൊക്കെ അറേഞ്ചർ കീബോർഡുകൾ മാത്രമേ മേടിക്കാവൂ. വർക്ക് സ്റ്റേഷൻ കീബോർഡുകൾ മേടിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ മൂന്ന് ആദ്യം പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ, നാലാമത് പറഞ്ഞ നിങ്ങൾക്ക് സ്റ്റേജിലൊക്കെ പ്രൊഫഷണലായിട്ട് മറ്റ് ഇൻസ്ട്രുമെൻറ്റുകളുടെ കൂടെ നല്ല ക്ലാരിറ്റിയോട് കൂടി നല്ല ടോൺസും എന്താ പറയുക നമുക്ക് നല്ല ഒരുപാട് ഇപ്പോൾ സീക്വൻസിങ്ങിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഫങ്ഷൻസ് ഉള്ള കീബോർഡുകൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് സ്റ്റേഷൻ കീബോർഡുകൾ മാത്രമേ എടുക്കാവൂ സ്റ്റേജ് പർപ്പസിന് വേണ്ടിയിട്ട്. അത് പേഴ്സണലി ഞാൻ പ്രിഫർ ചെയ്യുക കോർഗ് ബ്രാൻഡായിരിക്കാം, കാരണം അതിൻ്റെ ഔട്ട്പുട്ട് അത്രയും പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ കോർഗ് ബ്രാൻഡ് സജസ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു കാറ്റഗറി ഓഫ് കീബോർഡുകളെ കുറിച്ച് പറയാം, അതാണ് മിഡി കീബോർഡുകൾ. മിഡി കീബോർഡ്സിന് ഇൻബിൽറ്റ് ആയിട്ട് ഒരു ടോൺസും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ അതിൽ കീസും കുറച്ച് കൺട്രോൾസൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അത് ഓൺ ചെയ്ത് വായിക്കാനാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു സൗണ്ടും കേൾക്കില്ല, കാരണം അതിൽ ടോൺസുകളൊന്നുമില്ല. അപ്പോൾ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു പാട്ട് കമ്പോസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു പാട്ട് ഓർക്കസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മിഡി കീബോർഡുകൾ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്ത് അപ്പോൾ അതിൽ DAW സോഫ്റ്റ്വെയർസുകളായ ലോജിക് പ്രോ അതുപോലെ ക്യൂബേസ് അതുപോലെ പ്രോ ടൂൾസ് അതെല്ലാം ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് അതിലെ ടോൺസുകളൊക്കെ കൺട്രോൾ ചെയ്യാനും അതിലെ ടോൺസിന് ഡൈനാമിക്സൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി നിങ്ങൾക്കൊരു പാട്ട് റെക്കോർഡ് ചെയ്യാനും ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യം ഉള്ളൊരു കീബോർഡുകളാണ് മിഡി കീബോർഡുകൾ. അപ്പോൾ മിഡി കീബോർഡ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾക്ക് മിഡി കീബോർഡുകൾ മാത്രം മേടിച്ചുകൊണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിനൊരു കമ്പ്യൂട്ടറിൻ്റെ സഹായം ഇല്ലാതെയോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായം ഇല്ലാതെയോ നിങ്ങൾക്ക് ടോൺസുകളൊന്നും കേൾക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് ഒരു കീബോർഡ് മാത്രമായിട്ട് വെച്ചിട്ട് പ്രോഗ്രാം നടത്തണമെങ്കിൽ മിഡി കീബോർഡുകൾ മേടിക്കരുത്. മിഡി കീബോർഡുകൾ നിങ്ങൾക്ക് സ്റ്റുഡിയോയിൽ വായിക്കാനും സ്റ്റുഡിയോയിൽ ഓർക്കസ്ട്രേഷനും കാര്യങ്ങളെല്ലാം ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ബോർഡുകളാണ് മിഡി കീബോർഡ്സ്. അപ്പോൾ ഈ എല്ലാ കീബോർഡിൻ്റെ കാറ്റഗറീസും അതിൻ്റെ ലിങ്ക്സ് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ ആ അറേഞ്ചർ വർക്ക് സ്റ്റേഷൻ അറേഞ്ചർ കീബോർഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മിഡി കീബോർഡുകളുടെ ലിങ്ക്സ്, വർക്ക് സ്റ്റേഷൻ കീബോർഡുകളുടെ ലിങ്ക്സ്, അപ്പോൾ അതെല്ലാം ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്കതിൻ്റെ ഫങ്ഷൻസും അതുപോലെ അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി.